तव स्वाधिष्ठाने हुतवहमधिष्ठाय निरतम् तमीडे संवर्तम् जननि महतीं तांच समयां यदा लोके लोकान् दहति महति क्रोधकलिते दयार्द्राया दृष्टिः शिशिरमुपचारं रचयति तव स्वाधिष्ठाने तव स्वाधिष्ठाने तव स्वाधिष्ठाने तव स्वाधिष्ठाने हुतवहमधिष्ठाय निरतम् हुतवहमधिष्ठाय निरतम् हुतवहमधिष्ठाय निरतम् तमीडे संवर्तम् तमीडे संवर्तम् तमीडे संवर्तम् तमीडे संवर्तम् जननि महतीं तांच समयां जननि महतीं तांच समयां जननि महतीं तांच समयां जननि महतीं तांच समयां यदा लोके लोकान् यदा लोके लोकान् यदा लोके लोकान् यदा लोके लोकान् दहति महति क्रोधकलिते दहति महति क्रोधकलिते दहति महति क्रोधकलिते दहति महति क्रोधकलिते दयार्द्राया दृष्टिः दयार्द्राया दृष्टिः दयार्द्राया दृष्टिः दयार्द्राया दृष्टिः शिशिरमुपचारं रचयति शिशिरमुपचारं रचयति शिशिरमुपचारं रचयति शिशिरमुपचारं रचयति तव स्वाधिष्ठाने हुतवहमधिष्ठाय निरतम् तमीडे संवर्तम् जननि महतीं तांच समयां यदा लोके लोकान् दहति महति क्रोधकलिते दयार्द्राया दृष्टिः शिशिरमुपचारं रचयति हरिओम् എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരിയിലെ 39-ാം ശ്ലോകമാണ് ഇപ്പോൾ ചൊല്ലിയത്. കഴിഞ്ഞ 3 ശ്ലോകങ്ങൾ 36, 37, 38 ക്രമത്തിൽ ആജ്ഞാചക്രത്തിൽ നിന്ന് താഴോട്ട് ഭഗവാനോടുകൂടി ഭഗവതിയുടെ വിവിധ ധ്യാന പദ്ധതികളെ കുറിച്ച് വർണ്ണിക്കുകയായിരുന്നു. 36-ാം ശ്ലോകത്തിൽ ആജ്ഞാചക്രത്തിൽ വെച്ച് ഭഗവാനോടുകൂടി ഭഗവതിയെ ധ്യാനിക്കുന്നത് കണ്ടു. 37-ൽ വിശുദ്ധി ചക്രത്തിൽ വെച്ച് ആകാശതത്വത്തെ ജനിപ്പിക്കുന്നതായിരിക്കുന്ന മഹാദേവനോടുകൂടെ ദേവിയെ ധ്യാനിച്ചു. അതിനുശേഷം 38-ാമത്തെ ശ്ലോകത്തിൽ അനാഹതം എന്ന ആ പത്മത്തിൽ അല്ലെങ്കിൽ ആ ആധാരത്തിൽ വെച്ച് വികസിച്ചു വരുന്നതായിട്ടുള്ള ജ്ഞാന സ്വരൂപമായ ആ കമലത്തിലെ മകരന്തം രസിക്കുന്നവരായ ഹംസദ്വന്ദ്വങ്ങളായി പാർവതീ പരമേശ്വരന്മാരെ
ധ്യാനിച്ചു. അവരുടെ സല്ലാപത്തിൽ നിന്നാണ്, പരസ്പര സംവാദത്തിൽ നിന്നാണ് 18 വിദ്യകൾ ആവിർഭവിച്ചത് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. അങ്ങനെയുള്ള അവര് ഹംസങ്ങൾ എങ്ങനെയാണോ പാലിൽ നിന്ന് ഒരു പാലും വെള്ളവും കൂടി ചേർത്ത് വെച്ചാൽ അതിൽ നിന്ന് പാല് മാത്രം വേർതിരിച്ചെടുക്കുന്നത്, അതുപോലെ ഗുണങ്ങൾ വേർതിരിച്ചെടുക്കുന്നു ഗുണദോഷ മിശ്രമായിട്ടുള്ള വസ്തുക്കളിൽ നിന്ന്. അപ്പൊ ആ ഭഗവാനെ അല്ലെങ്കിൽ ആ ദമ്പതികളെ ഹംസമിഥുനങ്ങളായി ധ്യാനിക്കുന്നത് കൊണ്ട് നമുക്കും ആ വിവേകം, ആത്മ അനാത്മ വിവേകം ചെയ്യാനുള്ള സാമർഥ്യം കൈവരും. മാത്രമല്ല ഈ പറഞ്ഞ അഷ്ടാദശ വിദ്യകളും നമുക്ക് അധീനത്തിലായിത്തീരും എന്നുള്ള താല്പര്യം പറഞ്ഞു. ഇനി 39-ാമത്തെ ശ്ലോകം. സ്വാധിഷ്ഠാനം എന്ന് പറയുന്ന താഴോട്ട് വരുമ്പോൾ അനാഹതം കഴിഞ്ഞ് താഴോട്ട് ഇവിടെ ശങ്കരാചാര്യ സ്വാധിഷ്ഠാനം തന്നെയാണ് പറഞ്ഞത്. മുമ്പും അദ്ദേഹത്തിന്റെ ക്രമം ആ ക്രമം തന്നെയായിരുന്നു. താഴത്തു നിന്ന് മുകളിലോട്ട് പോകുമ്പോഴും മൂലാധാരത്തിൽ നിന്ന് മണിപൂരകം, മണിപൂരകത്തിൽ നിന്ന് സ്വാധിഷ്ഠാനം, സ്വാധിഷ്ഠാനം അനാഹതം, അനാഹതം കഴിഞ്ഞ് വിശുദ്ധി, അത് കഴിഞ്ഞ് ആജ്ഞ എന്നുള്ള ക്രമമാണ് ആചാര്യ ഭഗവത്പാദർ സൗന്ദര്യലഹരിയിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് മുമ്പും നമ്മൾ കണ്ടു, ഓർക്കുക. സാധാരണ ഇന്നത്തെ യോഗ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ആളുകളെല്ലാം മൂലാധാരം കഴിഞ്ഞാൽ സ്വാധിഷ്ഠാനം പിന്നെ മണിപൂരകം എന്നുള്ള ക്രമത്തിലാണ് പറയുക. ഇവിടെ ആചാര്യ ഭഗവത്പാദർ പലതവണയായിട്ട് ഉറപ്പിച്ചിരിക്കണം തന്റെ സിദ്ധാന്തം ഇങ്ങനെ തന്നെയാണെന്ന്. അപ്പൊ ഇവിടെ സ്വാധിഷ്ഠാനം, ഈ സ്വാധിഷ്ഠാനത്തിൽ അഗ്നിതത്വമായിട്ട് തന്നെയാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴും ക്രമത്തിൽ മൂന്നാമത്തെ തന്നെയാണ്. താഴെ മൂലാധാരത്തിൽ ഭൂമിയാണെങ്കിൽ പൃഥ്വിതത്വമാണെങ്കിൽ, രണ്ടാമതായിട്ടുള്ള മണിപൂരകത്തിൽ ജലതത്വം, മൂന്നാമതായിട്ടുള്ള സ്വാധിഷ്ഠാനത്തിൽ അഗ്നിതത്വം. അങ്ങനെ ആ ക്രമവും ഇവിടെ ആചാര്യ ഭഗവത്പാദരെ അംഗീകരിച്ചിരിക്കുന്നു. അപ്പൊ നോക്കാം, ഇവിടെ ഈ സ്വാധിഷ്ഠാനമെന്ന ചക്രത്തിൽ ഭഗവാനെ കാലാഗ്നിരുദ്രനായിട്ടാണ് ഉപാസിക്കുന്നത്. പ്രളയകാലത്തെ ക്രോധാകാരനായിരിക്കുന്ന ആ ഉജ്ജ്വലിക്കുന്നതായിട്ടുള്ള മൂന്നാമത്തെ കണ്ണും തുറന്ന് സംവർത്താഗ്നി എന്ന് പറഞ്ഞാൽ പ്രളയകാല അഗ്നിയാണ്. ആ പ്രളയകാല അഗ്നിയെ ജ്വലിപ്പിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള സംഹാരരുദ്രഭാവത്തിലുള്ള കാലാഗ്നിരുദ്രനായി ഈ സ്വാധിഷ്ഠാന ചക്രത്തിൽ ഭഗവാനെ ധ്യാനിക്കുന്നു. കൂടെ ഭഗവതിയെയും മഹതിയും താംച്ച സമയാം എന്ന് പറഞ്ഞു, ആ സമയയായിരിക്കുന്ന ദേവിയെ. അപ്പൊ ഇവിടെ ആ ചന്ദ്രകലാ സ്വരൂപിണിയായിരിക്കുന്ന ദേവിയെ എന്നർത്ഥത്തിൽ തന്നെയാണ് ആ ദേവി ഭഗവാനോട് കൂടെ ഉപാസിക്കപ്പെടുന്നു. അപ്പൊ അതിനെക്കുറിച്ചാണ് ഇവിടെ വർണ്ണിക്കുന്നത്. നമുക്ക് ആദ്യം ശ്ലോകത്തിന്റെ അക്ഷരാർത്ഥങ്ങൾ നോക്കാം. തവ സ്വാധിഷ്ഠാനേ ഹുതവഹം അധിഷ്ഠായ നിരതം തം ഈടേ സംവർത്തം ജനനി മഹതീം താംച സമയാം. ആദ്യത്തെ രണ്ട് വരികൾ. ഇപ്പോ തവ സ്വാധിഷ്ഠാനേ, അല്ലയോ ദേവി, കുണ്ഡലിനി സ്വരൂപിണിയായിരിക്കുന്ന ദേവിയുടെ, തവ അമ്മയുടെ സ്വാധിഷ്ഠാനേ, സ്വാധിഷ്ഠാനം എന്നതായിട്ടുള്ള താഴത്തുനിന്ന് മൂന്നാമത്തേതായിട്ടുള്ള ആധാരത്തിൽ അഥവാ ചക്രത്തിൽ ഹുതവഹം അധിഷ്ഠായ നിരതം തം സംവർത്തം ഈടേ എന്നാണ്. ഹുതവഹം എന്ന് പറഞ്ഞാൽ ഹുതവഹൻ എന്നാൽ അഗ്നിയാണെന്ന് പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹോമിച്ചതിനെ വഹിക്കുന്നവൻ, ഹുതം എന്നാൽ ഹോമിക്കപ്പെട്ടത്. അപ്പൊ നമ്മൾ മറ്റ് ദേവന്മാർക്കായിക്കൊണ്ട് സങ്കല്പിച്ച് അഗ്നിയിലാണ് ഹോമിക്കുക. ഇന്ദ്രായ സ്വാഹ, വരുണായ സ്വാഹ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഗ്നിയിൽ ഹോമിക്കുന്നു. ആ ഹോമിച്ചതിനെ ഇന്ദ്രനും വരുണനുമായി വഹിച്ചു കൊണ്ടുപോകുന്നവനാണ് അഗ്നി ഭഗവാൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഹവ്യവാഹൻ അല്ലെങ്കിൽ ഹുതവഹൻ എന്നൊക്കെ പേര്. ഹുതം വഹതീതി ഹുതവഹ, ഹോമിക്കപ്പെട്ടതിനെ വഹിക്കുന്നവൻ അഗ്നി. അപ്പൊ അഗ്നിയുടെ പര്യായം. അപ്പൊ ഇവിടെ ഏതഗ്നിയായിട്ട്, സംവർത്തം ഹുതവഹം എന്ന് വേണമെങ്കിൽ എടുക്കാം. സംവർത്ത അഗ്നിയായി അധിഷ്ഠായ, അതിൽ ഇരിക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ ഹുതവഹം അധിഷ്ഠായ നിരതം സംവർത്തം തമ്മീടെ എന്നും എടുക്കാം. ആ അഗ്നിതത്വത്തെ അധിഷ്ഠാനമായി അതിൽ ഇരിക്കുന്നവനായിട്ട്
അപ്പൊ സ്വാധിഷ്ഠാനത്തിൽ അഗ്നിതത്വമാണ്. ആ അഗ്നിതത്വത്തിന്റെ മുകളിൽ അവിടെ അധിവസിക്കുന്നവനായ നിരതം സംവർത്തം തം ഈടെ, നിരതം എല്ലായ്പ്പോഴും ഇരിക്കുന്നവനായിരിക്കുന്ന സംവർത്തം എന്ന് പറയുമ്പോൾ ഭഗവാനെ തന്നെ സംവർത്തനായിട്ടാണ്. സംവർത്തം എന്നാൽ പ്രളയാഗ്നി, കാലാഗ്നി എന്നൊക്കെ അർത്ഥമാണ് സംവർത്താഗ്നി. ആ സംവർത്തസ്വരൂപനായിട്ട് ഉള്ള തം ഈടെ, തം മഹേശ്വരം മഹാദേവം ഈടേ, ഈടേ എന്ന് പറഞ്ഞാൽ സ്തുതിക്കുന്നു, വണങ്ങുന്നു, ധ്യാനിക്കുന്നു, സേവിക്കുന്നു എന്നൊക്കെ അർത്ഥം. ഈടേ എന്നുള്ളതിന് പ്രത്യക്ഷാർത്ഥം സ്തുതിക്കുന്നു എന്നാണ്. അപ്പൊ ആ ഭഗവാനെ ഞാൻ ഭജിക്കുന്നു, സേവിക്കുന്നു എന്നൊക്കെ അർത്ഥത്തിൽ നമുക്ക് എടുക്കാം. അപ്പൊ ഇവിടെ സംവർത്തസ്വരൂപനായി തന്നെ മഹാദേവനെ പറഞ്ഞിരിക്കണം. അപ്പൊ അഗ്നിസ്വരൂപനായി കാലാഗ്നിരുദ്രനായിട്ട് ഞാൻ വണങ്ങുന്നു. മനസ്സിലായില്ലേ? സ്വാധിഷ്ഠാന ചക്രത്തിൽ അഗ്നിതത്വമാണ്. അഗ്നിതത്വം അവിടെ എത്തിയപ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ അഗ്നിസ്വരൂപം കൂടുതൽ ജ്വലിക്കാൻ തുടങ്ങി, പ്രളയാഗ്നിസ്വരൂപനായി മാറി നർത്തം ഭഗവാൻ. അപ്പോ അവിടെ ദേവിയെയും ജനനി, അലയോ ലോകങ്ങളുടെ മുഴുവൻ മാതാവേ, ദേവിയെ ജനനി എന്ന് വിളിക്കുന്നതിൽ പ്രത്യേക അർത്ഥം ദേവിയാണ് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അമ്മ ജനനി. ആ ജനനിയുടെ കാരുണ്യം അതുകൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നത്, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ജനനി മഹതിയും താം ച സമയാം, മഹതിയായിരിക്കുന്ന ആ സമയാശക്തിയെയും ചന്ദ്രകലാശക്തി എന്ന ദേവിയെയും ആ മഹതിയെയും ഞാൻ സ്തുതിക്കുന്നു എന്നർത്ഥം. ഈടേ എന്നുള്ളത് താം ഈടേ, ആ ദേവിയെയും ഞാൻ അവിടെ വണങ്ങുന്നു, സ്തുതിക്കുന്നു. ഇപ്പൊ രണ്ടുപേരെയും കൂടിയിട്ടാണ് വണങ്ങുന്നത്. അപ്പൊ ഇവിടെ എത്തുമ്പോഴേക്കും അഗ്നിതത്വമായിട്ടുണ്ട് ഭഗവാനും ദേവിക്കും. ആ കൂടെ ഇരിക്കുമ്പോൾ ഭഗവാന്റെ ആ അഗ്നിതത്വവുമായിട്ടുള്ളൊരു ഐക്യം ഉണ്ട്. പക്ഷെ ദേവിയുടെ അഗ്നിതത്വം ചന്ദ്രകലാശക്തിയായതുകൊണ്ട് അതിനൊരു ശീതളിമ ഉണ്ട്. ഭഗവാനെ പോലെ കാലാഗ്നി രുദ്രൻ എന്നുള്ള ഭാവത്തിലല്ല എന്ന് തുടരുകയാണ്. ഏത് ആലോകേ ലോകാൻ ദഹതി മഹസി ക്രോധ കലിതേ. അപ്പൊ ഏത് ആലോകേ, എങ്ങനെയുള്ള ലോകേ, ഏതാലോകേ, ഏതാലോകേ എന്ന് പറഞ്ഞാൽ ആരുടെ, യസ്യ ആലോകേ എന്നെടുക്കണം. ഏതൊരു മഹാദേവന്റെ ആലോകനത്തിൽ, ആലോകനം എന്നാൽ നോട്ടം, എങ്ങനെയുള്ള നോട്ടം, ക്രോധകലിതേ, ക്രോധത്തോട് ചേർന്നതായിട്ടുള്ള ഏതാലോകേ എന്നർത്ഥം. അപ്പൊ ഭഗവാൻ സംഹാരരുദ്രനാകുമ്പോ ക്രോധം കൂടി വർദ്ധിക്കും. അങ്ങനെ ക്രോധം ചേർന്ന് ഏതൊരു ഭഗവാന്റെ നോട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആ മഹസ്വി, അദ്ദേഹത്തിന്റെ ആ തേജസ്സില്, മഹസ്വ എന്ന് പറഞ്ഞാൽ തേജസ്, അഗ്നിയുടെ തേജസ്സിൽ ലോകാന്തഹതി, ലോകങ്ങളെല്ലാം ദഹിക്കുന്നതായിട്ടുള്ള സന്ദർഭത്തിങ്കൽ. ഇവിടെ ദഹതി എന്നുള്ളത് സപ്തമി വിഭക്തിയാണ്. ഏത് ആലോകേ എന്നുള്ളതും സപ്തമി, ക്രോധകലിതേ മഹസി ലോകാൻ ദഹതി സതി. അപ്പൊ സതി സപ്തമി എന്നൊരു പ്രയോഗമുണ്ട്, ഇൻ ദ മീൻ വൈൽ എന്നൊക്കെ അർത്ഥത്തില്, ഇൻ ദ സെയിം ടൈം എന്നൊക്കെ അർത്ഥം, അറ്റ് ദ സെയിം ടൈം എന്നൊക്കെ പറയുന്ന പോലെയുള്ള അർത്ഥമാണ് സതി സപ്തമി. അങ്ങനെയായിരിക്കുന്ന സന്ദർഭത്തിങ്കൽ എന്ന് എടുക്കാം. അപ്പൊ ലോകാൻ ദഹതി സതി, ലോകങ്ങൾ ദഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഭഗവാൻ ലോകങ്ങളെ ദഹിപ്പിക്കാനായിട്ട് ക്രോധകലിതനായി നോക്കുമ്പോൾ, ദയാർദ്രാ യാ ദൃഷ്ടിഹി ശിശിരം ഉപചാരം രചയതി. യാ ദയാർദ്രാ ദൃഷ്ടിഹി, ഏതൊരു ദയാർദ്രമായിട്ടുള്ള ദൃഷ്ടിയാണോ. അപ്പൊ ദേവിയുടെ ദൃഷ്ടിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഏതൊരു ദേവിയുടെ ദൃഷ്ടിയാണോ ദയാർദ്രമായിട്ടുള്ള ദൃഷ്ടി, അത് ശിശിരം ഉപചാരം രചയതി, തണുപ്പിക്കുന്നതായിട്ടുള്ള ഉപചാരത്തെ, ദേവിയുടെ ദൃഷ്ടികൊണ്ട് ശീതോപചാരത്തെ ചെയ്യുകയാണ് ദേവി ഈ ലോകത്തിന്. അപ്പൊ ഭഗവാൻ തന്റെ ക്രോധാഗ്നി കൊണ്ട്, പ്രളയാഗ്നി കൊണ്ട് ലോകങ്ങളെ മുഴുവൻ ദഹിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, ദേവി തന്റെ ദയാർദ്രമായിട്ടുള്ള കാരുണ്യവർഷം പെയ്യുന്ന ആ ദൃഷ്ടികൊണ്ട് ലോകങ്ങളെ മുഴുവൻ ശീതോപചാരം ചെയ്ത് തണുപ്പിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോ ഒരാള് നിവൃത്തി സ്വരൂപനായി ലോകത്തെ പ്രളയത്തിനായി കൊണ്ട് ശ്രമിക്കുമ്പോൾ, മറ്റൊരാള് ദേവി പ്രവൃത്തി സ്വരൂപിണിയായിരുന്നു കൊണ്ട് ലോകത്തെ നിലനിർത്താനായി കൊണ്ടുള്ളതായിട്ടുള്ള അനുഗ്രഹം ചെയ്യുന്നു. അപ്പൊ ദേവിയുടെ സാന്നിധ്യം കൊണ്ടാണ്, ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നത് എന്ന് താല്പര്യം. എങ്ങനെയാണോ ഒരു നല്ല കടുത്ത വേനൽക്കാലം കഴിഞ്ഞ് നല്ലൊരു മഴക്കാലം വരുന്നത്, അതുപോലെയാണ് രണ്ടും കൂടി ഇരിക്കുന്നത്. ഇപ്പോൾ ഭഗവാൻ നല്ല ചൂടിലിരിക്കണു,
ഭഗവാൻ ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കുന്ന മാതിരി ഇരിക്കണു. ഒരു വേനൽ പോലെ നിൽക്കുമ്പോൾ ദേവിയാകട്ടെ നല്ല മഴക്കാലം പോലെ, ഈ ലോകത്ത് രണ്ടും മാറി മാറി വരുന്നുണ്ട് അല്ലേ. നല്ല ചുട്ടു പൊള്ളുന്ന 45 ഡിഗ്രി 50 ഡിഗ്രി ഉള്ള ചൂടുള്ളതായിട്ടുള്ള വെയിലും വരുന്നു. അത് കഴിയുമ്പോഴേക്ക് ഉടനെ പിന്നാലെ വരണു നല്ല മഴ. അപ്പൊ ദേവിയുടെ അനുഗ്രഹമാണ് ഈ മഴ, ഭഗവാന്റെ ക്രോധമാണ് ഈ വേനൽ എന്നൊക്കെ നമുക്ക് ഭാവന ചെയ്യാം. അപ്പൊ അത് ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്ന കാലമാണ് ആ പ്രളയം സംഭവിക്കുന്നത്. സാധാരണ രീതിയിൽ ഭഗവാന്റെ ക്രോധത്തെയൊക്കെ ദേവി തന്റെ ശിശിരോപചാരം കൊണ്ട് ദയാർദ്രാ ദൃഷ്ടി കൊണ്ട് ശമിപ്പിക്കുന്നു എന്നർത്ഥം. അപ്പൊ ആ ദയാർദ്രമായിട്ടുള്ള ദൃഷ്ടി ദേവിയുടെ ദൃഷ്ടിയാകുന്നു. ഭഗവാൻ ലോകങ്ങളെ ദഹിപ്പിക്കുമ്പോൾ ദേവി കാരുണ്യം കൊണ്ട് ലോകങ്ങളെ അനുഗ്രഹിക്കുന്നു, ലോകങ്ങളെ ശിശിരോപചാരം ചെയ്ത് ശീതോപചാരം ചെയ്ത് നിലനിർത്തുന്നു. അപ്പോൾ ഒരാള് നിവൃത്തിയിലേക്ക് പ്രവർത്തിക്കുമ്പോൾ മറ്റൊരാള് പ്രവൃത്തി ചെയ്യുന്നു ലോകങ്ങളെ നിലനിർത്താനായിക്കൊണ്ട്. ഇപ്പോൾ രണ്ടുപേരും വിപരീത ഭാവമാണെങ്കിലും ഒരമ്മയും അച്ഛനും മക്കളോട് എങ്ങനെയാണ് പെരുമാറുക, അതുപോലെ ഇപ്പൊ കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്താല് അച്ഛൻ ക്രോധിച്ച് ചിലപ്പോൾ വടിയൊക്കെ എടുത്ത് കുട്ടിയെ അടിക്കാനായിട്ട് വരുന്നതായിട്ട സന്ദർഭത്തിൽ അമ്മ ഇടയിൽ വീഴും, അമ്മ ഇടയിൽ വന്ന് തടയും. തടഞ്ഞ് ഒരു നോട്ടം നോക്കിയാൽ മതി അച്ഛനെ, ചിലപ്പോൾ ആ വടി അങ്ങോട്ട് പിടിച്ചു വാങ്ങി കുട്ടിയെ തൻ്റെ സാരിയുടെ മറവിലേക്ക് ഒളിപ്പിക്കും, രക്ഷിക്കും. അപ്പൊ അതാണ് ഇവിടെ ജനനീ എന്നുള്ള വിളിയുടെ അർത്ഥം. ഈ ലോകങ്ങളെ മുഴുവൻ രക്ഷിക്കുന്ന അമ്മയാണ്, അല്ലെങ്കിൽ ഈ ലോകങ്ങളൊക്കെ ഭഗവാന്റെ സംഹാര ദൃഷ്ടിയുടെ മുമ്പിൽ പ്രളയ അഗ്നിയായി എല്ലാം ജ്വലിച്ച് കത്തിപ്പോയിട്ടുണ്ടാവാം കാലസ്വരൂപനായിട്ടുള്ള കാലാഗ്നി രുദ്രന്റെ മുമ്പിൽ. പക്ഷെ ദേവി എല്ലാ അഗ്നിയും ശീതോപചാരം ചെയ്ത് വീണ്ടും ജീവിപ്പിക്കുന്നു, നിലനിർത്തുന്നു. അങ്ങനെയുള്ള കാരുണ്യ സ്വരൂപിണിയാണ് ദേവി ഇവിടെ സ്വാധിഷ്ഠാന ചക്രത്തിൽ എന്ന് ധ്യാനിക്കുക, എന്ന് ചിന്തിക്കുക. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉപാസനാ ധ്യാനം. ഇനി രണ്ട് ചക്രങ്ങൾ കൂടിയുണ്ട് താഴോട്ട്, മണിപൂരകവും മൂലാധാരവും. അതും കൂടി കഴിയുമ്പോഴാണ് സൗന്ദര്യ ലഹരിയിലേക്ക് പ്രവേശിക്കുക. ഹരി ഓം. തവ സ്വാധിഷ്ഠാനേ ഹുതവഹമധിഷ്ഠായ നിരതം തമീഡേ സംവർത്തം ജനനി മഹതീം താഞ്ച സമയാം യദാ ലോകേ ലോകാന് ദഹതി മഹതി ക്രോധകലിതേ ദയാർദ്രായാ ദൃഷ്ടിഃ ശിശിരമുപചാരം രചയതി.